തൻ്റെ ഇടുങ്ങിയ ചിന്താഗതികളൊക്കെ മാറ്റി സൗഹൃദങ്ങളിലൂടെ വഴി നടത്തിയ തൻ്റെ ദൈവാനുഭവങ്ങൾ പങ്കുവെക്കുന്നു എലിസബത്ത് സാൻഡു. ദൈവം നൽകിയ സൗഹൃദങ്ങളിലൂടെ. ഒരു സാധാരണ ക്രിസ്ത്യൻ കുടുംബമാണെൻ്റേത്. വീട്ടിൽ അപ്പനും അമ്മയും ഞങ്ങൾ മക്കൾ മൂന്ന് പേരും. എല്ലാ ഞായറാഴ്ചയും മുടങ്ങാതെ പള്ളിയിൽ പോകും. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒത്തിരി കൂട്ടുകെട്ടൊന്നും എനിക്കില്ലായിരുന്നു. സ്കൂളിലായാലും വീട്ടിലായാലും വേണ്ടത്ര ശ്രദ്ധയൊന്നും എനിക്ക് കിട്ടുന്നില്ല എന്നൊരു തോന്നലായിരുന്നു എൻ്റെ ഉള്ളിൽ. അങ്ങനെയിരിക്കെ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ വച്ചാണ് ഞാനൊരു ധ്യാനം കൂടുന്നതും ദൈവത്തിൽ കുറെ കൂടി ഉറപ്പായി വിശ്വസിക്കാൻ എനിക്കിടയായതും. ധ്യാനാവസരത്തിൽ ദൈവാനുഭവം ഉണ്ടാകുമ്പോൾ ചിലർക്കെങ്കിലും കറണ്ടടിക്കുന്നത് പോലെയോ തണുപ്പ് പോലെയോ ഒക്കെ തോന്നുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാനതത്ര ഗൗനിച്ചിരുന്നില്ല. പക്ഷേ അതുപോലെ തന്നെ അല്ലെങ്കിലും ഒരനുഭവം എനിക്കുമുണ്ടായപ്പോഴാണ് അങ്ങനെയും അനുഭവപ്പെടും എന്നെനിക്ക് മനസ്സിലായത്. അതിനുശേഷം ദൈവത്തെ കൂടുതൽ അടുത്തറിയാനും സ്നേഹിക്കുന്നതിലും വിശ്വസിക്കുന്നതിലും ഞാൻ കുറേ കൂടി സീരിയസ് ആകണം എന്നെനിക്ക് തോന്നി. പ്ലസ് വണ്ണിന് പഠിക്കുമ്പോഴാണ് ജീസസ് യൂത്തിൻ്റെ ജോയ് കോൺഫറൻസിൽ പങ്കെടുക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന ഒരു ഡാൻസ് എന്നെ വല്ലാതെ സ്പർശിച്ചു. കാരണം സാധാരണ മറ്റ് പരിപാടികൾ പ്രെയർ ഡാൻസ് കളിക്കുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ഫ്ലാഷ് മോബ് ഡാൻസ് കളിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നത് കണ്ടപ്പോൾ അതെന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. മാത്രമല്ല, എൻ്റെ മനസ്സിലെ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ചിന്താഗതികളൊക്കെ മാറി. ഇത്രയും ജോയ്ഫുള്ളായി ചടുലമായ നൃത്ത ചുവടുകളോടെ ദൈവത്തെ സ്തുതിക്കുന്നത് പുതിയൊരനുഭവമായിരുന്നു. എൻ്റെ ഉള്ളിലെ ഇടുങ്ങിയ ചിന്താഗതികളൊക്കെ മാറുന്നത് എനിക്ക് മനസ്സിലായി. ആദ്യമൊക്കെ പ്രാർത്ഥനയുടെ സമയത്തൊരു ചമ്മലായിരുന്നു. എങ്ങനെ പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ മറ്റാരെങ്കിലും പ്രാർത്ഥിച്ചു തുടങ്ങിയിട്ട് പ്രാർത്ഥിക്കാം എന്നായിരുന്നു മനസ്സിൽ. പിന്നീടതൊക്കെ മാറി ചമ്മലില്ലാതെയും മറ്റാരെയും നോക്കാതെ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാനും എനിക്ക് കഴിഞ്ഞു. ഞാൻ ഇന്നും ഓർക്കുന്ന മറ്റൊരനുഭവം ഞാൻ പറയാം. പഠിച്ച സ്കൂളിൽ തന്നെ ദൈവത്തെക്കുറിച്ച് പറയാൻ പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ ധ്യാനമൊക്കെ നടക്കുമ്പോൾ ഭയങ്കര ബോറിംഗ് ആയിട്ടാണ് തോന്നിയിരുന്നത്. അവർക്കൊന്നും വേറെ പണിയില്ലാഞ്ഞിട്ടാണ് ഈ പരിപാടിക്ക് നടക്കുന്നതെന്നൊക്കെയായിരുന്നു ചിന്ത. പക്ഷേ ഇന്ന് ഞാൻ ആഗ്രഹിച്ച പോലെ സ്കൂളിലെ ധ്യാന പരിപാടിക്ക് സഹായിക്കാൻ എന്നെ വിളിക്കുകയും പ്രോഗ്രാമിൽ MC ആയി നിൽക്കുവാൻ കഴിഞ്ഞതും ഏറെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും ഞാൻ ഓർക്കുകയാണ്. ജീസസ് യൂത്തിൽ വന്നതിന് ശേഷം പല പല പരിപാടികളിലൂടെ കടന്നു പോകുകയും പടിപടിയായി ഞാൻ മാറുന്നതും എനിക്ക് കാണാൻ കഴിഞ്ഞു. ധാരാളം ആളുകളുമായി കൂട്ടുകൂടുവാനും നല്ല സുഹൃത്ത് ബന്ധങ്ങളിൽ വളരുവാനും കഴിയുന്നു. എല്ലാത്തിലുമുപരി ആധ്യാത്മിക കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാകാനും ദൈവത്തെ സ്നേഹിക്കാനും കഴിയുന്നുവെന്നത് എനിക്ക് ലഭിച്ച വലിയൊരനുഗ്രഹമായി കാണുകയാണ്.